നമസ്കാരം വെട്ട ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം നവംബർ 5 മുതൽ 12 വരെ തിരൂർ ടൗൺ ഹാളിൽ നടക്കുന്ന 16ാമത് ആക്ട് നാടകമേളയോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൗട്ട് ഹാളിൽ നടന്നു തിരൂർ ഡിവൈഎസ്പി ബിജു നാടകമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു ആശുപത്രി വരാന്തയിൽ കുരങ്ങൻ തുരത്താൻ പാടുപെട്ട് ജീവനക്കാർ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം ആശുപത്രി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെയാണ് കുരങ്ങൻ ആശുപത്രിക്ക് അകത്ത് കയറിയത് തുടർന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കയറിയതോടെ സ്ത്രീകളും കുട്ടികളും ബഹളം വെച്ചു ആശുപത്രി ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ചേർന്നാണ് കുരങ്ങനെ തുരത്തിയത് സമൂഹത്തെ വിഭജിക്കുന്ന അപരനിർമ്മാണ ഫാക്ടറികളെ തകർക്കുന്ന ബുൾഡോസറാണ് സാഹിത്യമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ കെ പി രാമനു കേരള എൻജിഒ യൂണിയൻ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്കായി സംസ്ഥാനതല സാഹിത്യ ക്യാമ്പസ് സാഹിത്യം തുഞ്ചൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര വർഷം കൊണ്ട് കേരളത്തിലെ 50% പൊതുമരാമത്ത് റോഡുകളും BMNBC ചെയ്യാൻ കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു ചെറിയമുണ്ടം പഞ്ചായത്തിലെ കോട്ടിലത്തറം ഈശപ്പടി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കലോത്സവം സെൻസ് ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സർക്കാർ ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനും സമൂഹത്തിന്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നടത്തുന്ന പര്യടനം നവംബർ 27 മുതൽ 30 വരെ മലപ്പുറം ജില്ലയിൽ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച എല്ലാ നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ബഹുജന സദസ്സും നടത്തും കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ തുഞ്ചൻ പറമ്പിൽ നവംബർ 5 ഞായറാഴ്ച സംഘടിപ്പിക്കും അനുബന്ധമായി ജില്ലയിലെ അസോസിയേഷനിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കും തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 2 ദിവസമായി നടന്നുവന്ന 32ാമത് കായികമേള സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം MES ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഉദ്യോഗ നിയമന കേന്ദ്രം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയും കേരള നോളജ് ഇക്കോണമി മിഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസും സംയുക്തമായി മലയാള സർവകലാശാലയുടെ തിരൂർ വാക്കാടുള്ള അക്ഷരം ക്യാമ്പസിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ജി പ്രഭാകരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന KJU സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരനെ നാട്ടുകാരും പോലീസും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രഭാകരന്റെ നിര്യാണത്തിൽ KJU മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു ചെറിയ പറപ്പൂർ ഇക്ര EMHS വോൾഡ്രോഫ് സ്കൂളിൽ സ്റ്റുഡന്റ് സ്പോർട്സ് മീറ്റ് 2023 സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ PM മുസ്തഫ ദീപശിഖ ഏറ്റുവാങ്ങി അല്ലൂർ മഹല്ല കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി നബിദിനാഘോഷം സംഘടിപ്പിച്ചു AP മൊയ്തീൻ ഹാജി അധ്യക്ഷൻ വഹിച്ചു SYS സംസ്ഥാന സെക്രട്ടറി ബഷീർ മാസ്റ്റർ പറവന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ മത്സ്യ മാർക്കറ്റ് മത്സ്യക്കച്ചവട സംഘത്തിന്റെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു അനുബന്ധമായി മാർക്കറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ 3000-ത്തിലധികം കുടുംബാംഗങ്ങൾക്ക് അരി വിതരണം ചെയ്തു പ്രാർത്ഥനയ്ക്ക് ഈ സാജിദ് മൗലവി നേതൃത്വം നൽകി മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റുമായ ജി പ്രഭാകരന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു ഉഴുതുമറിച്ച പാടത്ത് ഞാറ്റുപാട്ടിനൊപ്പം ഞാറ് നടന്ന ആവേശത്തിലാണ് തെക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ നെൽകൃഷി അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ക്ലാസ് മുറിക്കകത്തിരുന്ന് പഠിച്ച കൃഷിയുടെ പാഠങ്ങൾ നേരിട്ടറിയാനും വയലുകൾ ഞാറ് നടുന്നതിനുമാണ് വിദ്യാർത്ഥികൾ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ വെട്ടം കർഷക കൂട്ടായ്മയുടെ നെൽ വയലുകളിലേക്ക് എത്തിയത് ഇതോടെ വെട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം